ലോകത്തെ ഏറ്റവും വലിയ ധനികനായ ഇലോൺ മസ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്പേസ് എക്സിന്റെ വിഭാഗമായ സ്റ്റാർലിങ്ക് അയച്ച 38 സാറ്റലൈറ്റുകൾ അപ്രതീക്ഷിത സൗര പ്രതിഭാസം മൂലം തകർന്നെന്ന് റിപ്പോർട്ട്. ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇത് നടന്നതെന്നാണ് അമേരിക്കയിലെയും ചൈനയിലെയും ഗവേഷകർ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുമൂലം മസ്കിന് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടം സംഭവിച്ചുവെന്ന് ദി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബഹിരാകാശത്ത് മുമ്പെങ്ങും പരീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിൽ പുതിയ കസർത്തുകളുമായി ഇറങ്ങാനൊരുങ്ങുന്ന മനുഷ്യരാശിക്ക് സമയോചിതമായ ഒരു മുന്നറിയിപ്പ് കൂടിയാകും ഇതെന്ന് പറയുന്നു. ഫ്ലോറിഡയിലെ കെൻഡക്കി സ്പേസ് സെന്ററിൽ നിന്നാണ് ലോ ലിറ്റൻസി ഇന്റർനെറ്റ് സാറ്റലൈറ്റുകൾ 2022 February 3 വിക്ഷേപിച്ചത്. തുടക്കത്തിൽ അവ പ്രശ്നമൊന്നുമില്ലാതെ ഉയർന്നു. എന്നാൽ അവ പൊങ്ങി പോയിരുന്ന സമയത്ത് സൗരകണങ്ങളുടെയും റേഡിയേഷന്റെയും തരംഗം ഭൂമിക്ക് മുകളിൽ എത്തുകയായിരുന്നു. സൂര്യന്റെ മേൽനോട്ടത്തിലുണ്ടായ ഒരു വിനാശകാരിയായ സ്ഥിതിഗതി മൂലമാണ് സൗരാംശങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെ സോളാർ ഫ്ലയേഴ്സ് അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ബഹിരാകാശ കാലാവസ്ഥയുടെ ഭാഗമാണ്. സൗരപ്രതിഭാസം അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് വർദ്ധിപ്പിച്ചു. ഭൂമിക്ക് മുകളിലെത്തിയ സൗരകണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ചു. കൂടാതെ വായുവിന്റെ സാന്ദ്രത ചെറിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 130 miles ഉയരത്തിലാണ് സ്റ്റാർലിങ് സാറ്റലൈറ്റുകൾ പ്രശ്നം നേരിട്ടത് എന്ന് പറയുന്നു. ഈ ചെറിയ ഉപഗ്രഹങ്ങൾ നിരവധി മൈൽ ഉയരെ എത്തേണ്ടതായിരുന്നു. എന്നാൽ അറ്റ്മോസ്ഫിയറിക് ഡ്രാഗ് അതിന് അനുവദിച്ചില്ല. സൗരപ്രതിഭാസം ഈ ഡ്രാഗ് 60% വരെ വർദ്ധിപ്പിച്ചു എന്നാണ് അമേരിക്കയിലെയും ചൈനയിലെയും ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്ക, ഇന്ത്യ, ചൈന തുടങ്ങി പല രാജ്യങ്ങളും ബഹിരാകാശ കേന്ദ്രീകൃതമായി പല പുതിയ പദ്ധതികളും ആവിഷ്കരിച്ചു വരുന്ന സമയമാണ് ഇത്. ഈ സമയത്താണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടായിരിക്കുന്നത്. സൗരപ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു. ബഹിരാകാശ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ അടിയന്തരമായി നടത്തുകയും വിവരം ശേഖരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇപ്പോൾ ശാസ്ത്രലോകം സംസാരിക്കുന്നത്. ഏകദേശം 49 ലോ ലേറ്റൻസി സാറ്റലൈറ്റുകളാണ് സ്പേസ് എക്സ് February 3 വിക്ഷേപിച്ചത്. തുടക്കത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ അവ ഉയരുകയും ചെയ്തു. എന്നാൽ ഇവയിൽ 38 താഴ്ന്നു വന്ന് നശിച്ചു. ഇതുമൂലം ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടം കമ്പനിക്ക് ഉണ്ടായിയെന്നും പഠനങ്ങൾ പറയുന്നു. നശിച്ച സാറ്റലൈറ്റുകൾ ഓരോന്നിനും 570 pounds വീതമാണ് ഭാരം. സ്പേസ് എക്സ് ഉപയോഗിച്ചിരുന്ന നൂതന സാങ്കേതിക വിദ്യ മൂലം ഇവ ഭൂമിയിലുള്ളവർക്ക് എന്തെങ്കിലും തരം ഭീഷണി ഉയർത്തുന്നില്ല. അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് അവശേഷിക്കുന്നുവെന്നും ഇല്ലെന്നും പറയുന്നു. സ്പേസ് എക്സിന് ഉണ്ടായ തരത്തിലുള്ള നഷ്ടം മറ്റ് കമ്പനികൾക്കായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അവയ്ക്ക് ധനപരമായ തിരിച്ചടി ആകുമായിരുന്നുവെന്നും ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.